आदरणीय नाया केरला मुख्यमंत्री श्री पिनराई विजयन अवर्गल, आदरणीय नाया पट्टिय जाति पट्टिय वर्ग पिन्नोक्क क्षेम नियम सांस्कारिक मंत्री श्री एके बालन सर, आदरणीय नाया सहरणम टूरिज्म देवस्वम मंत्री श्री कड़कंपल्ली सुरेंद्रन सर, वेदी सर्सिले मत विशिष्टातिथि, प्रियपेट्ट सुहृत्तुक्कळे, 24th അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തിരിതെളിയുകയാണ്. സിനിമാ പ്രേമികൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായ അന്താരാഷ്ട്ര മേള. 24th അന്താരാഷ്ട്ര ഫിലിം മേള ഇന്ന് December 6 തീയതി ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് December 6 മുതൽ December 13 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരാഴ്ച കാലം തിരുവനന്തപുരത്തെ ഏവർക്കും ഒരു സിനിമയുടെ ഒരു ആഘോഷമായി മാറുകയാണ്. ഇപ്രാവശ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 73 രാജ്യങ്ങളിൽ നിന്നായി 186 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഉദ്ഘാടന ചിത്രം പാസ്റ്റ് ബൈ സെൻസർ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രശസ്തനായ ടർക്കിഷ് ഫിലിം മേക്കർ മിസ്റ്റർ സർഹദ് കരാസ്ലാൻ്റെ പാസ്റ്റ് ബൈ സെൻസറാണ് ഉദ്ഘാടന ചിത്രം. ഇന്ന് ഇവിടെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അന്താരാഷ്ട്ര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. അല്പസമയത്തിന് മുൻപാണ് ഇതേ വേദിയിൽ തന്നെ കേരളത്തിൻ്റെ വലിയ ഒരു സംരംഭത്തിന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തിരിതെളിയിച്ചത്, ഒരു പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്തെ കേരള ബാങ്ക് രൂപവൽക്കരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. 2018 കേരളത്തെ കേരളം അഭിമുഖീകരിക്കേണ്ടി വന്ന നമ്മുടെ പ്രളയം നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു വിശേഷം സ്ഥിതിവിശേഷമാണ് കേരളത്തിന് നൽകിയത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിന് മടങ്ങി വരാൻ കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നാണ് ആ പ്രളയത്തെ നേരിട്ടത്. അതിനുശേഷം നമ്മൾ ഡിസംബറിൽ 23rd ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. വളരെ ചുരുങ്ങിയ രീതിയിൽ സംഘടിപ്പിച്ചതാണെങ്കിലും ശ്രദ്ധേയമായ രീതിയിൽ അത് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് 24th ചലച്ചിത്ര മേളയിലേക്ക് കടക്കുമ്പോൾ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന, കേരളത്തിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ എ കെ ബാലൻ സാറാണ്, ബഹുമാന്യനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ നിയമ സാംസ്കാരിക മന്ത്രി ശ്രീ എ കെ ബാലൻ സാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിൽ സിനിമാ മേഖലയിൽ എന്നു മാത്രമല്ല മറ്റ് സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ പുതിയ നിരവധി പദ്ധതികളാണ് നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യാതിഥി ബഹുമാന്യനായ സഹകരണം ടൂറിസം ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത് ടൂറിസമാണ്. കേരള ടൂറിസത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഒരു ഇവൻ്റാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. നമ്മുടെ ടൂറിസം സീസൺ സാധാരണഗതിയിൽ ഒക്ടോബറിൽ ആരംഭിച്ചിട്ട് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ നിരവധി അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവർക്കും ഇതേ സമയം ഫിലിംസ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ബഹുമാന്യനായ ടൂറിസം സഹകരണം ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിൽ നമ്മുടെ വിശിഷ്ടാതിഥി
ഡോക്ടർ ശാരദയാണ്. ശാരദ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ സ്നേഹത്തോടെയാണ് ആ പേര് തന്നെ കേൾക്കുന്നതും ശ്രവിക്കുന്നതും. മൂന്ന് പ്രാവശ്യം ദേശീയ അവാർഡ് നേടിയ മാഡമാണ് ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി. മാഡം അഭിനയിച്ചിട്ടുള്ള 5 സിനിമകളാണ് ഇപ്രാവശ്യം ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. സിനിമയിൽ വളരെ അതുല്യമായ അഭിനയം കാഴ്ചവെച്ച മാഡം ഡോക്ടർ ശാരദ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഫെസ്റ്റിവൽ ഹാൻഡ്ബുക്ക് റിലീസ് ചെയ്യുന്നത് ആദരണീയനായ മേയർ ശ്രീ കെ ശ്രീകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ബഹുമാന്യനായ പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകളും. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫെസ്റ്റിവൽ ഹാൻഡ്ബുക്ക് ഏറ്റുവാങ്ങുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധുവാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡെയിലി ബുള്ളറ്റിൻ റിലീസ് ചെയ്യുന്നത് ബഹുമാന്യനായ MLA ശ്രീ വി കെ പ്രശാന്ത് അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡെയിലി ബുള്ളറ്റിൻ ഏറ്റുവാങ്ങുന്നത് KTDC ചെയർമാൻ ശ്രീ M. വിജയകുമാർ സാറാണ്. സാറിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൽ ഒരു ആമുഖ പ്രഭാഷണം നടത്തുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ കമൽ ആണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സാംസ്കാരിക വകുപ്പിന് വേണ്ടി ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയാണ്. ചലച്ചിത്ര അക്കാദമിക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നതും അദ്ദേഹമാണ്. പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കമൽ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ പാളയം രാജൻ. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി രേഖപ്പെടുത്തുന്നത് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ മഹേഷ് പഞ്ചുവാണ്. മഹേഷ് പഞ്ചുവിനെയും സ്വാഗതം ചെയ്യുന്നു. വി ഓൾസോ ഹാവ് ഹിയർ വിത്ത് അസ് ഓൺ ദ ഡയസ് ദ ചെയർമാൻ ഓഫ് ദ ഇന്റർനാഷണൽ ജൂറി, ഫേമസ് നോട്ടഡ് ഈജിപ്ഷ്യൻ ഫിലിം മേക്കർ മിസ്റ്റർ ഖൈരി ബഷാര. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് അസ് ഐ എക്സ്റ്റെൻഡ് എ വാം വെൽക്കം ടു ഹിം. വി ഓൾസോ ഹാവ് ഹിയർ with us today jury members, the international jury, netpack jury, FIPRASI jury and FFSI jury. I extend a very warm welcome to all the jury members. Adodappam thanne this year the country in focus is China. In the International Film Festival of Kerala we are exhibiting films from China. We have a Chinese delegation from here. I extend a very warm welcome to the Chinese delegation. Also, we have noted international and Indian filmmakers here. On behalf of Chalchitra Academy and the Department of Cultural Affairs, I extend a very warm welcome to all of you. Innathe yogathil ശ്രീമതി ബീന പോൾ, ദ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, ഷീ ഈസ് ഇൻട്രൊഡ്യൂസിംഗ് ദ ജൂറി ആൻഡ് ഗസ്റ്റ്. ഐ എക്സ്റ്റെൻഡ് എ വോം വെൽക്കം ടു ശ്രീമതി ബീന പോൾ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഡെലിഗേറ്റ്സിനും, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ വിവിധ നിരവധി വിശിഷ്ട വ്യക്തികളാണ് ഇന്ന് നമ്മളോട് ഇപ്പം ഉള്ളത്. എല്ലാവരുടെയും പേര് പറയാൻ തന്നെ കഴിയില്ല. ബഹുമാന്യരായ MLAമാരുണ്ട്, ശ്രീ ഒ രാജഗോപാൽ സാറുണ്ട്, ശ്രീ സി ദിവാകരൻ MLA ഉണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ സാറുണ്ട്, പ്രശസ്ത സിനിമാ സംവിധായകൻ, അങ്ങനെ നിരവധി സിനിമാ രംഗത്തെ. നന്ദി ശ്രീമതി റാണി ജോർജ്. കേരളത്തിൻ്റെ സിനിമാ സംസ്കാരത്തിൻ്റെ തിലകക്കുറി തന്നെയാണ് ഇന്ന് IFFK. ഈ 24-ാം അധ്യായത്തെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി ഞാൻ സസ്നേഹം ക്ഷണിക്കുന്നു ശ്രീ കമലിനെ. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ കൾച്ചർ, ലോ, SC/ST, പാർലമെൻ്ററി അഫയേഴ്സ് ശ്രീ എ കെ ബാലൻ,
ഓണറബിൾ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ടൂറിസം ആൻഡ് ദേവസ്വം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഓണറബിൾ മേയർ ശ്രീ കെ ശ്രീകുമാർ, ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ, ഗസ്റ്റ് ഓഫ് ഓണർ ലെജൻഡറി ആക്ട്രസ് ഡോക്ടർ ശാരദ, അതർ ഡിഗ്നിറ്ററീസ് ഓൺ ഡയസ്, മൈ കൊളീഗ്സ്, ജൂറി ചെയർമാൻ മിസ്റ്റർ ഖൈറി ബഷറ, അതർ ജൂറി മെമ്പേഴ്സ്, ഗസ്റ്റ്സ്, ഡിയർ ഡെലിഗേറ്റ്സ്, മെമ്പേഴ്സ് ഓഫ് ദ ഫിലിം ഇൻഡസ്ട്രി, മീഡിയ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. After battling great odds and almost getting cancelled in the aftermath of the flood last year, the 23rd IFFK had a flawless execution because of the solidarity of the people we have before us. The unflinching support by the government of Kerala in sustaining the spirit of the International Film Festival of Kerala was a major factor that helped IFFK survive onslaught by the natural calamity. The 24th edition of the IFFK is set to welcome all you film buffs who have helped to prove that no catastrophe can deter its focus and commitment to love for good cinema. The festival brings to you the latest happenings in films from around the world. We are proud that legendary filmmaker Fernando Solanas, the pioneer of third cinema, will be receiving the Lifetime Achievement Award this year. He became an icon of anti-imperialist struggles and collective political action. His films examine and put in context the Argentinian realities which are relevant to most of the third world countries. The 24th IFFK is honoring the iconic actor Dr. Sharada through a retrospective of her epoch-making works. Through different sections, curated packages and retrospectives, the festival is providing a rich fare of films, 183 in number, from more than 70 countries in 14 theaters spread across 8 days. The unique character of the IFFK is evolved by retaining the spaces for dialogue. We all know about the shrinking spaces of dissent in our society. The Academy is committed to retain the democratic nature of the festival. Apart from screening films, it also provides the lovers of cinema a platform for sharing views and discussing the films they watched at IFFK. The past editions of the IFFK have left an indelible mark on the cultural landscape of Kerala. The inventive set of ideas it infused into various art forms, including films, is much visible today. Over the years, it molded a large number of untrained delegates into filmmakers who win awards within and outside the country. We are committed to keep this track record intact in coming years as well. I wish all the film lovers gathered here 8 days of unhindered film viewing experience. Thank you. Thank you, sir, for beautifully setting the context of this festival. ee chadangina adhyakshatha vahikkunnathu nammude samskarika vagupinte koodi chumathala vahikkunna bahumanapetta mantri shri AK Balanana adhyaksha prasangathinayi adhyathe sadharam kshanikkunnu. Keralathinte samaradhyanaya mukhyamantri shri Pinarayi Vijayan, bahumanapetta tourism vagupu mantri കടകംപള്ളി, ഈ വേദി പങ്കിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശാരദാമ്മ, ബഹുമാനപ്പെട്ട മേയർ ശ്രീ കെ ശ്രീകുമാർ, പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി കെ പ്രശാന്ത്, ശ്രീ എം വിജയകുമാർ, പ്രിയപ്പെട്ട കൾച്ചറൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ്, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്രാസ്വാദനത്തിൻ്റെ മനോഹരമായ തീരം തേടി അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ ചലച്ചിത്ര പ്രേമികൾക്കും സാംസ്കാരിക വകുപ്പിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ ആദ്യമായി അർപ്പിക്കുകയാണ്. നമ്മുടെ അഭിമാനമായ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ 24th എഡിഷനാണ് ഇന്നിവിടെ തിരശ്ശീല ഉയരുന്നത്.
പതിമൂന്നാം തീയതി ഇത് അവസാനിക്കും. ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ഈ മേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളുടെ മികവ് കൊണ്ടും ലോകത്തെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളകളിൽ ഒന്നാണ്. ലോക സിനിമാ രംഗത്തെ മാറ്റങ്ങളും ചലനങ്ങളും കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് IFFK. 24 വർഷം മുമ്പ് ചലച്ചിത്രമേള തുടങ്ങുമ്പോൾ ഉള്ള അവസ്ഥയല്ല ഇന്ന് ചലച്ചിത്ര മേഖലയിലുള്ളത്. ആയിരക്കണക്കിന് അടി ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സിനിമ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയത് വിപ്ലവകരമായ പരിവർത്തനമായിരുന്നു. സിനിമയുടെ സാങ്കേതിക മേഖലകളിലെല്ലാം വമ്പിച്ച മാറ്റങ്ങളാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ ഉണ്ടായത്. ആഖ്യാന രീതിയിലും മാറ്റം വന്നു. സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും വലിയ തോതിൽ മാറി. സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ, പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശങ്ങൾ, സാമ്രാജ്യത്വത്തിനും തീവ്രവാദത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ആഗോളവൽക്കരണത്തിനെതിരെ ഉയർന്നുവരുന്ന ചെറുത്തുനിൽപ്പുകൾ തുടങ്ങി ഒട്ടേറെ വൈവിധ്യമുള്ള വിഷയങ്ങളാണ് സിനിമ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. മൂന്നാം ലോക സിനിമയ്ക്ക് ബഹുമാന്യ സ്ഥാനം നൽകുന്ന മേളയാണ് IFFK. ഈ മേള പോലെ ലോകത്തിൽ ഒരു മേളയും മൂന്നാം ലോക സിനിമയ്ക്കിത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേളയും ലോകത്തിലില്ല. അതാണ് ഈ മേളയുടെ പ്രത്യേകത. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഉള്ളടക്കം കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഈ മേള. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഈ ഗവൺമെൻറ് നൽകിയത്. ഏറ്റവും ജനപ്രിയമായ കലാരൂപമെന്ന നിലയിൽ സിനിമയ്ക്ക് അർഹിക്കുന്ന അംഗീകാരവും പ്രാധാന്യവും നൽകാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ 3.5 വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും. ചലച്ചിത്ര അക്കാദമിക്ക് ആദ്യമായി കഴക്കൂട്ടം കിൻഫ്ര പാർക്കിൽ സ്വന്തമായി 4 കോടി രൂപ ചെലവിൽ ഒരാസ്ഥാന മന്ദിരം നമുക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു. അതിന് അനശ്വരനായ നടൻ സത്യൻ്റെ സ്മാരകമായി സെൻ്റർ ഫോർ ഇൻ്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് എന്ന ചലച്ചിത്ര ഗവേഷണ കേന്ദ്രം കഴക്കൂട്ടത്ത് ആരംഭിച്ചത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. KSFDC 17 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഒരു 20 തിയേറ്ററുകൾ കൂടി നിർമ്മിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിന് 5 പുതിയ തിയേറ്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. പയ്യന്നൂരും അതുപോലെ തന്നെ പരിയാരം, പേരാമ്പ്ര, തൃശ്ശൂരിലെ അളഗപ്പ നഗർ, കായംകുളം എന്നിവിടങ്ങളിലാണ് പുതിയ തിയേറ്ററുകൾ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തരിച്ച സംവിധായകനായ ലെനിൻ രാജേന്ദ്രൻ്റെ സ്മരണക്കായി തമ്പാനൂരിലെ KSRTC ടെർമിനൽ ലെനിൻ സിനിമാസ് തിയേറ്ററും നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. വനിതാ സംവിധായകർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുന്ന ഈ മേഖലയിലെ സ്ത്രീകൾക്ക് സമഗ്രമായ ഏറ്റവും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയും ഒരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംവിധായക രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് 1 കോടി രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് രൂപം കൊടുത്തു കഴിഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി എന്ന നിലയിൽ സമഗ്രമായ ഒരു നിയമനിർമ്മാണത്തിനും ഗവൺമെൻറ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധി കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിഗേറ്റ് പാസ് 2000 രൂപയാക്കേണ്ടി വന്നു. ഇപ്രാവശ്യം നമ്മളത് 1000 രൂപയാക്കി കുറച്ചു. അതിൻ്റെ അർത്ഥം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇല്ല എന്നുള്ളതല്ല. ഏറ്റവും രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഏത് പ്രതിസന്ധി ഏത് ഭാഗത്തു നിന്ന് വന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച നവകേരള സൃഷ്ടി എന്ന ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടർക്കിഷ് സംവിധായകനായ സർഹത്ത് കരാളസ്റ്റിൻ്റെ കന്നിചിത്രമായ ഫാഷ് ബൈ സെൻസർ നമ്മുടെ ഈ മേളയിലെ ഉദ്ഘാടന ചിത്രമാണ്. ഏറ്റവും ഭംഗിയായി ആ ചിത്രം ഇവിടെ ആവിഷ്കരിക്കും. ജയിൽ പുള്ളികളുടെ കത്തുകൾ സെൻസർ ചെയ്യുന്ന ജയിൽ ജീവനക്കാരൻ്റെ ആത്മസംഘർഷമാണ് ഇതിലെ പ്രമേയം.
ലോക ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഫെസ്റ്റിവൽ നമ്മുടെ ലോകത്തുണ്ട്. കാൻ, അതുപോലെ തന്നെ വെനീസ്, ടൊറൻ്റോ, ബെർലിൻ, ബുസാൾ, റോട്ടർഡാം, സാൻ സെബാസ്റ്റ്യൻ ഫെസ്റ്റിവൽ തുടങ്ങിയ നിരവധി ഫെസ്റ്റുകൾ, ലോകത്തിൽ അറിയപ്പെടുന്ന ഫെസ്റ്റുകൾ. ആ ഫെസ്റ്റിവലിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള പടങ്ങളാണ് ഇവിടെ ഈ വേദിയിലും അതുപോലെ തന്നെ 14 തിയേറ്ററുകളിലും എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റിലീസ് ചെയ്ത പടങ്ങളും റിലീസ് ചെയ്യാത്ത പടങ്ങളുമുണ്ട്. ഇതിലുള്ള മറ്റൊരു പ്രത്യേകത, 27 വനിതാ സംവിധായകർ സംവിധാനം ചെയ്ത പടം ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഗീതു മോഹൻദാസ്, കേരളത്തിലെ ഗീതു മോഹൻദാസിൻ്റെ പടം കൂടി ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിൻ്റെ അവാർഡ് നൽകി നാം ആദരിക്കുന്നത് ലോകപ്രശസ്തനായ അർജൻറ്റീനിയൻ സംവിധായകൻ സൊളാനസിനെയാണ്. 70s മുതൽ കേരളത്തിലെ സിനിമാ പ്രേമികളുടെ ആരാധ്യ പുരുഷനായ സൊളാനസിനെ ഈ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതിൽ സർക്കാരിന് അഭിമാനമുണ്ട്. 3 തവണ ഉർവശി അവാർഡ് നേടിയ മലയാളികളുടെ പ്രിയങ്കരിയായ നടി ശാരദയെ ഈ മേള അനുമോദിക്കുകയാണ്. ശാരദയുടെ 7 ചിത്രങ്ങളടങ്ങുന്ന റെട്രോസ്പെക്റ്റീവ് ഈ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേള 1/4 നൂറ്റാണ്ടിൻ്റെ പടിവാതിൽക്കലാണ് എത്തി നിൽക്കുന്നത്. അടുത്ത വർഷം മേളയുടെ രഥ ജൂബിലി സമുചിതമായി ആഘോഷിക്കാൻ പോവുകയാണ്. അതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ പ്രതിനിധികൾക്കും മികച്ച ദൃശ്യ അനുഭവങ്ങളുടെ 8 രാപ്പകലുകൾ ആശംസിക്കുന്നു. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ മേളയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ വാക്കുകൾക്ക് നന്ദി സർ. അടുത്തതായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം തന്നെയാണ് 24th രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ തിരിതെളിയുന്ന നിമിഷം. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ ഈ വർഷം മലയാള സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട അനശ്വര രാജൻ വേദിയിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വിളക്ക് കൈമാറുന്നതിനായി. Ladies and gentlemen, the 24th edition of the International Film Festival of Kerala is being inaugurated by the Honorable Chief Minister Shri Pinarayi Vijayan. സഹോദരി സഹോദരന്മാരെ, 24th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. മനുഷ്യ വികസന സൂചികയിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാതൃകാ സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും ഉന്നതമായ കലാ സാംസ്കാരിക പാരമ്പര്യവുമുള്ള ഒരു നാടുമാണ് നമ്മുടേത്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ് ഉയർത്തിക്കാട്ടുന്നതിൽ IFFK നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ IFFK ഉണ്ടാക്കിയ ഗുണപരമായ മാറ്റങ്ങൾ നമ്മുടെ മലയാള സിനിമയെ അടിമുടി മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ കഴിയും. മലയാളി പ്രേക്ഷകൻ്റെ ആസ്വാദന നിലവാരം വർദ്ധിപ്പിക്കുന്നതിലും കച്ചവട മൂല്യങ്ങളോട് രാജിയാവാതെ സിനിമയെടുക്കാൻ ചലച്ചിത്ര പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരുന്നതിലും IFFK നിർണായക പങ്കുവഹിച്ചു എന്നത് ഒരു വസ്തുതയാണ്. വ്യത്യസ്തമായ പ്രമേയങ്ങളുമായി വരുന്ന നിരവധി സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ
പ്രദർശന വിജയം നേടുന്നുണ്ട്. വെനീസ്, റോട്ടർഡാം, ടൊറൻ്റോ, ഷാങ്ഹായ് തുടങ്ങിയ മുൻനിര അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ മലയാള സിനിമകൾ പങ്കെടുക്കുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട്. ഗോവ ചലച്ചിത്രമേളയിൽ കഴിഞ്ഞ 3 വർഷമായി മലയാള സിനിമ ഉന്നത പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ മേളയ്ക്ക് ഉള്ള മറ്റൊരു പ്രത്യേകത വ്യക്തമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന മേള എന്നതാണ്. 3 ലോക രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സിനിമകൾക്കാണ് IFFK പ്രാമുഖ്യം നൽകുന്നത്. മത്സര വിഭാഗത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഇവിടെ നൽകാറുള്ളൂ. സിനിമയുടെ ആസ്വാദന മൂല്യത്തിനും വിനോദമൂല്യത്തിനും മാത്രം ഊന്നൽ നൽകുകയും രാഷ്ട്രീയ ദർശനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ലോകത്തെ പല വൻകിട ചലച്ചിത്രമേളകളിൽ നിന്നും IFFKയെ വ്യത്യസ്തമാക്കുന്നതും നാം ഉയർത്തിപ്പിടിക്കുന്ന ഈ ശക്തമായ നിലപാടാണ്. അർജൻറ്റീനിയൻ സംവിധായകൻ ഫെർണാണ്ടോ സൊളാനസിനെ മേളയുടെ സമാപന ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി ആദരിക്കുന്നത് ഈ രാഷ്ട്രീയ നിലപാടിൻ്റെ ശക്തമായ പ്രഖ്യാപനം കൂടിയാവും. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ക്യാമറയെ സമരായുധമാക്കിയ ചലച്ചിത്രകാരനാണ് സൊളാനസ്. അദ്ദേഹം രൂപം കൊടുത്ത 3 ലോക സിനിമ എന്ന വിപ്ലവകരമായ ചലച്ചിത്ര പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മേളയാണ് ഇത്. ഇന്ന് ലോക സിനിമയിൽ ആധിപത്യം പുലർത്തുന്ന അമേരിക്കൻ യൂറോ കേന്ദ്രീകൃത ചലച്ചിത്ര സങ്കല്പത്തെ സാംസ്കാരികമായി പ്രതിരോധിക്കുന്ന നിരവധി സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അധികം ബഹുജന സ്വാധീനമുള്ള ഒരു കലാരൂപമെന്ന നിലയിൽ പ്രേക്ഷകരുടെ രാഷ്ട്രീയ ബോധത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കാൻ സിനിമയ്ക്ക് കഴിയും. ഉന്നതമായ രാഷ്ട്രീയ സാംസ്കാരിക മൂല്യങ്ങളുള്ള സിനിമകൾ തിരഞ്ഞെടുത്ത് പ്രദർശിപ്പിക്കുകയും സംവാദവേദി ഒരുക്കുകയും ചെയ്യുക എന്ന സാംസ്കാരിക ദൗത്യമാണ് കഴിഞ്ഞ 24 വർഷമായി IFFK നിർവഹിച്ചു പോരുന്നത്. ഈ ഭൂമുഖത്തെ നമ്മുടെ സഹജീവികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിൽ കണ്ടറിയാനുള്ള അവസരം കൂടിയാണ് ചലച്ചിത്രമേള. അതുകൊണ്ട് അവരുടെ സഹനങ്ങളോട് ഐക്യപ്പെടാനും ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവണതകളെ ചെറുക്കാനും അതുവഴി വിശാല മാനവികതയുടെ സന്ദേശം പരത്താനും ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. ലോകത്തെ വിവിധ ഭാഷാ വംശദേശീയതകൾ പലവിധത്തിലുള്ള അതിജീവന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയത്തിനാധിപത്യമുണ്ടായാൽ സമാന സ്വഭാവമുള്ള പ്രതിസന്ധികളുണ്ടാകുമെന്നത് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഈ വർഷത്തെ മേളയിൽ വിഭജനാനന്തര യുഗോസ്ലാവിയൻ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. സമഗ്രാധിപത്യത്തിൻ്റെയും വംശീയ സംഘർഷങ്ങളുടെയും ആഭ്യന്തര യുദ്ധങ്ങളുടെയും ഫലമായി വെട്ടിമുറിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥകൾ ആ സിനിമകളിൽ കാണാൻ കഴിയും. ഏകാധിപത്യത്തിനെതിരെ ഗറില്ല യുദ്ധം നയിച്ച ബ്രസീലിയൻ ഇടതുപക്ഷ പോരാളി കാർലോസ് മരിഗലിയുടെ ജീവിതകഥയും ഇത്തവണ മേളയിലുണ്ട്. ഉദ്ഘാടന ചിത്രമായി ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന പാസ്റ്റ് ബൈ സെൻസർ എന്ന ചിത്രം ഭരണകൂട സെൻസർഷിപ്പിൻ്റെയും പൗരാവകാശ ലംഘനങ്ങളുടെയും കഥയാണ് പറയുന്നത്. 73 രാജ്യങ്ങളിൽ നിന്നുള്ള 186 ചിത്രങ്ങളാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രസ്താവിച്ചതുപോലെ 3 തവണ മികച്ച നടിക്കുള്ള
ദേശീയ പുരസ്കാരം നേടിയ ശാരദയാണ് ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥി. അവർക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത തുലാഭാരം, സ്വയംവര തുടങ്ങിയ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു എന്നറിയുന്നത് സന്തോഷകരമാണ്. 60-കളുടെ രണ്ടാം പാദത്തിലെ തൊഴിലാളിവർഗ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥകൾ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന മൂലധനം, തുലാഭാരം തുടങ്ങിയ ചിത്രങ്ങളും റെട്രോസ്പെക്റ്റീവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ മലയാളി സ്ത്രീയുടെ പ്രതിരൂപമായിരുന്നു ശാരദ. 60-കളിലെയും 70-കളിലെയും കേരളീയ സ്ത്രീ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അവർ സവിശേഷമായ ഭാവാഭിനയത്തിലൂടെ തിരശ്ശീലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളി സ്ത്രീയുടെ ഗാർഹിക ജീവിതത്തിൻ്റെയും സഹനങ്ങളുടെയും ദൃശ്യരേഖകൾ എന്ന നിലയിൽ ശാരദയുടെ അഭിനയ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശാരദയ്ക്ക് ആതിഥ്യമരുളുന്നതിൽ കേരള സർക്കാരിന് അഭിമാനമുണ്ട്. മലയാള സിനിമ പ്രമേയപരമായും സാങ്കേതികമായും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഈ മേളയിലേക്ക് തിരഞ്ഞെടുത്ത 14 മലയാള ചിത്രങ്ങളിൽ പലതും തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടിയതാണ്. നല്ല സിനിമകൾ പ്രദർശന വിജയം നേടുന്നുവെന്നത് പ്രേക്ഷകരുടെ ഉന്നതമായ ആസ്വാദന ബോധത്തെയാണ് കാണിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതികയുടെ വരവോടെ നിരവധി യുവാക്കൾ വ്യത്യസ്ത സിനിമകളുമായി വരുന്നുണ്ട്. കഴിവിനോടൊപ്പം അർപ്പണബോധവും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ ലോകോത്തര മേളകളിൽ അഭിമാനപൂർവ്വം പ്രദർശിപ്പിക്കാവുന്ന സിനിമകൾ ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയും. നല്ല സിനിമയാവണം അവരുടെ ലഹരി. ചലച്ചിത്രം എന്ന കലയ്ക്കു വേണ്ടി ആത്മാർപ്പണം നടത്തി മികച്ച സിനിമകളുമായി വരാൻ നമ്മുടെ യുവതലമുറക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും 8 ദിവസം നീണ്ടു നിൽക്കുന്ന നല്ല ദൃശ്യാനുഭവങ്ങൾ ആശംസിച്ചുകൊണ്ട് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം. നമുക്ക് നൽകി വരുന്ന ശക്തമായ നേതൃത്വത്തിനും ഇന്നിവിടെ മേള ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരുപാട് നന്ദി. ഇനി കേരള ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ ഒരു നിമിഷമാണ്. അക്കാദമി പ്രസിദ്ധീകരിച്ച ഒരു ബൃഹത് ചലച്ചിത്ര ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. നവതിയുടെ നിറവിൽ നിൽക്കുന്ന മലയാള സിനിമയുടെ 90 വർഷത്തെ ചരിത്രം, 1928 മുതൽ 2018 വരെ ഇറങ്ങിയ മുഴുവൻ സിനിമകളുടെയും വിശദാംശങ്ങളും ഫോട്ടോകളും പോസ്റ്ററുകളും വരെ അടങ്ങിയ ഒരു ബൃഹത് റെഫറൻസ് ഗ്രന്ഥം തന്നെയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ വോളിയുമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇത് തയ്യാറാക്കിയ ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചെറിയ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇത് കൈമാറുന്നത് മലയാളത്തിൻ്റെ അഭിമാനമായ വിശ്വപ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനും ഇപ്പോൾ KSFDC ചെയർമാനുമായ ശ്രീ ഷാജി എൻ കരുണിനാണ്. 1978 വരെയുള്ള 50 വർഷങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങളും പോസ്റ്ററുകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ ആദ്യ വോളിയമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. The first volume of the history of Malayalam cinema at 90 years. ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായ ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ സദസ്സിനെ അഭിസംബോധന ചെയ്യാനായി ക്ഷണിക്കുന്നു. 24th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത സമാധാനീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കണ്ണായിട്ടുള്ള ബാലേട്ടനടക്കം ശാരദാമ്മ, വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ചലച്ചിത്രകാരന്മാരെ, സ്നേഹിതരെ, ആസ്വാദകരെ, കേരളത്തിൻ്റെ സ്വന്തം രാജ്യാന്തര ചലച്ചിത്രമേള ഒരുക്കുന്നത് സിനിമകളുടെ കാഴ്ച മാത്രമല്ല,
ലോകമെങ്ങുമുള്ള പ്രശ്നങ്ങളോട് സംവദിക്കുന്ന വ്യത്യസ്ത തലമുറകളുടെ കൂട്ടായ്മ കൂടിയാണ്. വായിക്കുന്ന, ചിന്തിക്കുന്ന, എഴുതുന്ന, സിനിമ കാണുന്ന, രാഷ്ട്രീയം സംസാരിക്കുന്നവരുടെ കൂടിച്ചേരലാണ് ഫിലിം ഫെസ്റ്റിവലുകൾ. വെറുപ്പിൻ്റെയും നുണപ്രചരണത്തിൻ്റെയും കാലത്ത് പ്രതീക്ഷയുടെ പുതുനാമ്പുകളായി ഓരോ ഫിലിം ഫെസ്റ്റിവലുകളും മാറുകയാണ്. 24-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇവിടെ കൊടിയേറുമ്പോൾ മനുഷ്യൻ നിശ്ചയിച്ച അതിരുകൾ കടന്ന് മതങ്ങൾ തീർത്ത വേലിക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞ് ജാതിക്കോട്ടകളെ വെല്ലുവിളിച്ച് മുന്നേറുന്നതാണ് കലയെന്ന് പ്രഖ്യാപിക്കുകയാണ് നാം. കലയ്ക്കങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സിനിമയ്ക്ക് മാത്രമുള്ളതല്ല അത്. നമ്മുടെ തെയ്യങ്ങളും പടയണിയും പോലുള്ള പ്രാചീന അനുഷ്ഠാന കലകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. തീർത്തും സങ്കുചിതമായ ചിന്താഗതികൾക്ക് മുൻതൂക്കമുണ്ടായിരുന്ന കാലത്തും തെയ്യക്കോലങ്ങളും പടയണിക്കോലങ്ങളും ആസുരവാദ്യ താളത്തിൽ ചുവടുവെച്ചും ഉറഞ്ഞുതുള്ളിയും വിമർശിച്ചതും അപഹസിച്ചതും ദ്രവിച്ച മാമൂലുകളെ മടിശീലയിൽ കൊണ്ട് നടന്നവരെ തന്നെയാണ്. പൊട്ടൻ തെയ്യം അയിത്തമെന്ന അനാചാരത്തിനെതിരെ പാടിപ്പറഞ്ഞത് പൊട്ടത്തരമായിരുന്നില്ല. നിങ്ങളെ കൊത്തിയാലും ചോരയല്ലെ ചൊവ്വറെ, നാങ്കളെ കൊത്തിയാലും ചോരയല്ലെ ചൊവ്വറെ എന്ന് പൊട്ടൻ തെയ്യം ചോദിക്കുമ്പോൾ ഉരിയാട്ടം മുട്ടിപ്പോയതാർക്കാണെന്ന് സംശയമില്ലല്ലോ. അധകൃതൻ്റെ ശബ്ദമാണ് ആ അനുഷ്ഠാന കലകളിലെ ആർപ്പുവിളികളിലും അട്ടഹാസങ്ങളിലും നാം കേട്ടത്. ആ കലകളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാണ് ഒരു ജനത നീണ്ട പോരാട്ടത്തിലൂടെ ഉച്ചനീചത്വങ്ങളെ തച്ചുടച്ചത് എന്നോർക്കണം. സിനിമയെന്ന മാധ്യമത്തിന്, കലയ്ക്ക് ഇതേപോലെ സാമൂഹികമായ ഇടപെടൽ നടത്താനാകുമെന്നത് ചലച്ചിത്ര പ്രവർത്തകർ ഓർക്കണമെന്നതാണ് ഓരോ രാജ്യാന്തര ചലച്ചിത്രമേളയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിവിധ ദേശങ്ങളിലെ, വ്യത്യസ്ത ഭാഷകളിലെ, വേറിട്ട ജീവിത സാഹചര്യങ്ങളിലെ സിനിമകളാണ് നമുക്ക് മുന്നിലെത്തുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയെന്ന് ആരും അംഗീകരിക്കുന്ന മേളയാണിത്. മികച്ച സിനിമകളുടെ തിരഞ്ഞെടുപ്പും നല്ല സംഘാടന മികവും ഡെഡിക്കേറ്റഡായ ഡെലിഗേറ്റ്സുമാണ് കേരളത്തിൻ്റെ സ്വന്തം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രത്യേകത. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രസംഗങ്ങൾക്കല്ല, പാസ്ഡ് ബൈ സെൻസർ എന്ന സിനിമയ്ക്കായാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്നറിയാം. കുർദുകളെ കൊന്നെടുക്കുന്ന, തുർക്കി ഭരണകൂടത്തിന് കീഴിൽ വീർപ്പുമുട്ടുന്ന കലാകാരന്മാരുടെ നേർക്കാഴ്ച കൂടിയാണ് ഈ സിനിമയെന്നാണ് അറിയാനായത്. 73 രാജ്യങ്ങളിൽ നിന്നുള്ള 186 മികച്ച ചിത്രങ്ങൾ കൊണ്ട് സജീവമാകുന്ന 8 ദിനരാത്രങ്ങളുടെ ഉത്സവമായ 24-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. അടുത്തതായി നമ്മളോട് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ക്ഷണിക്കുന്നു. ഈ മഹാമേള ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം, അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ബാലേട്ടൻ, മറ്റ് ബഹുമാന്യരായ മന്ത്രിമാർ, ചലച്ചിത്ര യോഗത്തിലെ അധികായന്മാരായ അഭിമന്യരായ നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദേശീയ അന്തർദേശീയ തലത്തിലുള്ള എല്ലാ മഹനീയ വ്യക്തികൾക്കും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഫലമായ അഭിവാദനങ്ങൾ. സിനിമയിലൂടെ ഉന്നീതമാക്കപ്പെടുന്ന സന്ദേശം മാനവരാശിയുടെ സമുദ്ധാരണത്തിനും സംസ്കൃതീകരണത്തിനുമുള്ള ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു കർമ്മ അനുഷ്ഠാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ രംഗത്ത് ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും വിലപ്പെട്ട സംഭാവന നൽകിയതും മലയാളത്തിനും ഒരുപാട് സംഭാവന കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭാവനകളും സേവനങ്ങളും കൊണ്ട് സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൻ്റെ ആത്മചൈതന്യം ആത്മഹർഷമായി നിറഞ്ഞുനിൽക്കുന്ന ഈ ചടങ്ങിന് കലാകാരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിക്ക്. അൻ ആക്ടർ ഹു ഹാസ് ഗിവൻ അസ് സോ മെനി അൺഫർഗെറ്റബിൾ പെർഫോമൻസസ് ദാറ്റ് ഇറ്റ് കൻ ബി ആപ്ലി സെഡ് ദാറ്റ് ഷീ ഈസ് ദ ഫേസ് ഓഫ് വൺ എൻറ്റയർ ഫേസ് ഓഫ് മലയാളം സിനിമ. 3 ദേശീയ അവാർഡുകളാണ് ഈ മഹാനടി നേടിയത്. അതിൽ 2 മലയാളം സിനിമയിലെ പെർഫോമൻസുകൾക്കായിരുന്നു. ഇന്ന് ആ മഹാനടിയെ ഈ വേദിയിൽ വെച്ച് നമ്മൾ ആദരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ശാരദയെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങിനാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കുന്നത്. അതിനായി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലനെ സസ്നേഹം ക്ഷണിക്കുന്നു. അറ്റ് ദ 24th IFFK ഇൻ ദ മലയാളം റിട്രോസ്പെക്റ്റീവ് സെക്ഷൻ,
we have included this actor's films in honor of her contributions to Malayalam cinema. വെള്ളിത്തിരയിലൂടെ നമ്മളോട് ഒരുപാട് സംവദിച്ചിട്ടുണ്ട് ഈ നടി ഇന്ന് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു വെൽക്കം ഡോക്ടർ ശാരദ ഫോർ യുവർ അഡ്രസ് എല്ലാവർക്കും നമസ്കാരം ഞാനേ ആദ്യം മലയാളത്തിൽ തന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചതാ പക്ഷേ നമ്മുടെ ഡയറക്ടർ ഞങ്ങൾക്ക് സിനിമയിൽ മാത്രമല്ല ഇവിടെയും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കമൽ സാർ അല്ല ചേച്ചി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഇപ്പോൾ വേണ്ട മലയാളം മതിയെന്ന് പറഞ്ഞാലും കേട്ടില്ല സെറ്റിൽ അവർ പറയുന്നത് കേട്ടതുപോലെ ഇപ്പോഴും ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ടോ അല്ല സ്റ്റുഡൻ്റായിട്ടോ വന്നിട്ട് രണ്ട് വാക്ക് ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ആഫ്റ്റർ 18 years ഫസ്റ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം റീഡിങ് ദിസ് ഇംഗ്ലീഷ് ഇൻ ന്യൂസ് ദാ വൺ സെക്കൻഡ് കുറച്ച് തെറ്റുകൾ കാണും എന്നാലും ക്ഷമിക്കണം കേട്ടോ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ സർ Honorable Minister for Cultural Affairs, Sri A.K. Balan sir. Honorable Minister, Sri Kadagampalli Surendran sir. Other dignitaries, delegates, press, electronic media, ladies and gentlemen, a very good evening to all of you. Kerala has always been a home full of sweet and soulful memories. I stand humble in front of the people of Kerala who have always accepted and supported good films. The International Film Festival of Kerala not only reflects the originality of Malayalam films but also the culture of Kerala. I feel very privileged to be the guest of honor for this year's IFFK. I was fortunate enough to work with legendary filmmakers like late Kunjako sir, late Maryland Subramanian sir, late P. Bhaskaran sir, Sri Addur Gopalakrishnan sir, late A. Vincent sir, Sri K.S. Sethumadhavan sir, Sri late Krishna Nair sir, Sri late Bharathan sir, Sri Kamal sir, and many others. Each film was a different learning experience. I am blessed to have played diverse characters which are still remembered and loved. I take this as the greatest opportunity to bow down and thank the people of Kerala. If not for your acceptance, love and affection, I would have been a nobody. I also take this opportunity to thank all my producers, writers, fellow artists and technicians whose unmeasurable hard work on and behind the screen has contributed to my individual growth and Malayalam cinema. Having portrayed some strong female characters, it goes me immense pleasure to witness the participation and achievements of women in various fields of the film industry. I would like to extend my heartfelt gratitude to the IFFK team for screening some of my films in this year's film festival. I once again take this opportunity to thank the Kerala State Chalachitra Academy, the Department of Cultural Affairs, Government of Kerala, and the people of Kerala who continues
to shower their love on me. Thank you, everyone. Thank you. Namaskaram. Namaste. Jai Hind. ആന്ധ്രയിൽ നിന്നെത്തി ഭാഷയുടെ അതിർവരമ്പുകളെ ഇല്ലാതാക്കി മലയാളത്തിൻ്റെ സ്വന്തമായി മാറിയ ശാരദാമ്മ ഏത് ഭാഷയിൽ സംസാരിച്ചാൽ എന്താണ് അല്ലേ? ഒരുപാട് സ്നേഹം, ഒരുപാട് ബഹുമാനം ഈ മഹാനടിക്ക്. ഏതൊരു ചലച്ചിത്ര മേളയുടെയും നിലവാരം അല്ലെങ്കിൽ മൂല്യം ഒക്കെ ഇരിക്കുന്നത് ആ മേളയിലെ സിനിമകളിലും അതിൻ്റെ ജൂറിയിലുമാണ്. നമ്മുടെ ജൂറിയെയും നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഇനി ഞാൻ ക്ഷണിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ, അക്കാദമി വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബീന പോളിനെയാണ്. വെൽക്കം മാം. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ കൾച്ചർ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ടൂറിസം, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്സ്, ഫ്രണ്ട്സ്. അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് സ്പെക്ടേറ്റേഴ്സ്, ദി IFFK ഇസ് റിനൗൺഡ് ഫോർ ഇറ്റ്സ് ജൂറീസ്. എവറി ഇയർ വി സ്ട്രൈവ് ടു ബ്രിങ് ടുഗെദർ പ്രൊഫഷണൽസ് ഹു സ്പെൻഡ് എ വീക്ക് looking at films, understanding each other, and creating bonds that often lead to great friendship. This is, of course, one of the aims of IFFK, to make cinema the bridge for humanity, to know, understand, and appreciate each other, however diverse one's cultures or backgrounds are. We have juries from all over the world. They come, they live here, they stay together for 1 week, they discuss, they argue, and they give us their results. This year we are very proud to have Mr. Khairi Beshera, well known Egyptian filmmaker, to chair the international jury. Mohatma Daria Fatima, actor from Iran. I think Kerala audiences, you will know her. She isn't here yet, she'll be arriving later tonight. When you see her, you will all know her. You have seen many, many films of hers from Iran in this very festival. We also have Amir Karakulov from Kazakhstan, well-known filmmaker. He is here with his wife. We welcome you, sir. We have on the international jury Mr. Rajiv Menon. Rajiv, well-known cinematographer and filmmaker, of course, who needs no introduction in Kerala. Mr. Nagaraj Manjule, known for his films Fandri and Sairat, and now his belief in encouraging young filmmakers. That is the most lovely thing, that Nagaraj is now encouraging young filmmakers to make films. So thank you all for coming and traveling all this distance to be with us. The international jury for critics, the Fipreski jury, we have Nachum Mochaj from Israel, who's also on the way. Shiladatya Sen, journalist with Anand Bazar Patrika and well-known author. And Sadia Khalid from Bangladesh, who writes for the Dhaka Times. On the NETPAC jury, NETPAC is the organization which gives awards to best films from Asia and the Pacific region. We have Rolando Tolentino from the Philippines, Raman Chawla from India, and Prasanna Vithanarage from Sri Lanka, whose work we also know as a filmmaker. We also have an award instituted in the name of Mr. K.R. Mohanan, our ex-chairman who we lost very tragically. This award is given by the FFSI. The jury has Etami Borjan from Croatia. Etami has also curated the package on post-Yugoslavian cinema, which we are all looking forward to seeing. We have Premendra Majumdar, well-known critic from Calcutta. And Mr. G.P. Ramendra, a general council member of Kerala. We also welcome very warmly the Chinese delegation. Mr. Zing is here. He's the chair. He's the leader of the delegation. He has brought and worked hard to bring Singh's films here. They're going to talk about restoration techniques in China. We have Gautam Ghosh, Aparna Sen. The whole week we are going to see a lot of young filmmakers, filmmakers you know. All the competition filmmakers are here who have come from all over the world
In fact, one person is coming all the way from Barbados. Also, we have Shai Heredia and Ruchir Joshi. Shai, I don't know, I haven't seen you, but she has curated the package on which we have called Experimenta. So this week promises to be one not only of good cinema, but good interaction, meeting people, and all our guests, I think, are going to love to meet this wonderful Kerala audience. Thank you and welcome you all. Thank you, ma'am, for being the driving force behind such a stellar list of technicians and actors coming to Kerala for this festival. Adithadai, ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന 186 ചിത്രങ്ങളുടെയും എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പ്രകാശനമാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ശ്രീ കെ ശ്രീകുമാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ശ്രീ വി കെ മധുവിനെയും സസ്നേഹം ക്ഷണിക്കുന്നു. ഇറ്റ് ഹാസ് ഓൾ ദി ഡീറ്റെയിൽസ്, ദി സിനോപ്സിസ്, പോസ്റ്റേഴ്സ് ആൻഡ് ഓൾ ദി ഡീറ്റെയിൽസ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ദി 186 ഫിലിംസ് ദാറ്റ് ആർ ബീങ് സ്ക്രീൻഡ് അറ്റ് ദിസ് IFFK. ഇനി ഡെയിലി ബുള്ളറ്റിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. ബുള്ളറ്റിൻ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ വി കെ പ്രശാന്തിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ KTDC ചെയർമാൻ ശ്രീ എം വിജയകുമാറിനെയും ക്ഷണിക്കുന്നു. IFFK ഡെയിലി ബുള്ളറ്റിൻ കംസ് ഔട്ട് എവറി ഡേ കവറിങ് ഓൾ ദ മേജർ ന്യൂസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദ ഡേ. ഡെയിലി ബുള്ളറ്റിൻ ഇസ് ബീങ് അൺവീൽഡ്. ഒരു പ്രകാശന കർമ്മം കൂടിയുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ മുഖമാസികയായ ചലച്ചിത്ര സമീക്ഷയുടെ ഫെസ്റ്റിവൽ പതിപ്പിൻ്റെ പ്രകാശനമാണ്. അതിനായി ഡോക്ടർ ശാരദയെയാണ് ഞാൻ സസ്നേഹം ക്ഷണിക്കുന്നത്, ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ ജൂറി ചെയർമാൻ ഖരി ബഷാര. ഡോക്ടർ ശാരദ വിൽ ബി പ്രസൻറ്റിംഗ് എ കോപ്പി ഓഫ് ചലച്ചിത്ര സമീക്ഷ ഫെസ്റ്റിവൽ എഡിഷൻ ടു ആർ ജൂറി ചെയർപേഴ്സൺ. Thank you, ladies and gentlemen, for doing the honors. Ini 24th international film festival of Kerala il pangadukkan athicharna muluvan aalukaleyum Thiruvananthapuram nagarathilekku swagatham cheyyukaya adinte bhagamayi innivide film festival inde handbook avajarikamayi പ്രസൻ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യവും അറിയിക്കുകയാണ്. അന്താരാഷ്ട്ര ഫിലിമോത്സവം, വിദേശ സിനിമയടക്കം നമുക്ക് കാണാനും അതിലൂടെ തന്നെ സിനിമാരംഗത്തേക്ക് നിരവധി പ്രതിഭകളെ കടത്തിക്കൊണ്ടുവരാനും കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും പ്രധാന മേളയായി മാറുകയാണ്. അതിനെല്ലാവിധ ആശംസകളും അതിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി കയ്യടി കുറച്ച് കൂടുതൽ കേൾക്കുമെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ വി കെ പ്രശാന്ത് ആണ് നമ്മളോട് അടുത്തതായി സംസാരിക്കുന്നത്. ഇനി കയ്യടി കേൾക്കണമെങ്കിൽ കുറച്ച് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയങ്കരായിട്ടുള്ള ചലച്ചിത്ര ആസ്വാദകരെ, സുഹൃത്തുക്കളെ, മലയാളത്തിൻ്റെ 24th രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ഒരു സിനിമാസ്വാദകരുടെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് കാണുന്നത്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. നല്ല സിനിമകൾ കാണാനുള്ള അവസരം നമ്മളെല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു.
നന്ദി ശ്രീ പ്രശാന്ത്. ഇനി നമ്മളോട് സംസാരിക്കുന്നു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാളിക്ക് ദൃശ്യ വിസ്മയത്തിൻ്റെ എട്ട് രാപ്പലകൾ സമ്മാനിക്കുന്ന, കേരളത്തിൻ്റെയും അഭിമാനമായി മാറിയിരിക്കുന്ന 24th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. സിനിമാസ്വാദകർക്ക് ഏറ്റവും മികച്ച ചിത്രങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെ വിശ്വവിഖ്യാതനായ സംവിധായകൻ ശ്രീ ഷാജി എൻ കരുൺ, ചെയർമാൻ ഓഫ് KSFDC, വിൽ ബി അഡ്രസ്സിംഗ് അസ് നൗ. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡൈസ് ആൻഡ് ഓവർ ദ ഡൈസ്, ഫോർ എ ഫെസ്റ്റിവൽ വെൻ ഇറ്റ് becomes 25th in the next year 2020, I'm sure it was a long way that we reached here with the films and filmmakers all over the world, especially the third world countries. I don't say third world, they are developing countries in any ways, and we are much way of looking at their qualities and then aesthetics in the coming years. I wish Academy and their team a great success. Thank you. നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. ഇനി നമ്മളോട് സംസാരിക്കുന്നത് KTDC യുടെ ചെയർമാൻ ആണ് ശ്രീ എം വിജയകുമാർ. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ മഹേഷ് പഞ്ചുവിനെ സസ്നേഹം ക്ഷണിക്കുന്നു. 24th രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തിരശീല ഉയർത്തിയ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട സാംസ്കാരിക പട്ടികജാതി പട്ടികവർഗക്ഷേമ പിന്നാക്കക്ഷേമ നിയമ പാർലമെൻ്ററികാര്യ വകുപ്പ് മന്ത്രി ശ്രീ AK ബാലനാണ്. സംസ്ഥാനത്തിൻ്റെ സാംസ്കാരികമായ വികസനത്തിന് വേണ്ടി ദീർഘവീക്ഷണമുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശിയായി മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരളീയ സമൂഹത്തിൻ്റെ സർവതോന്മുഖമായ തലങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂന്നി സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് 24th IFFK യുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിലെ മറ്റൊരു അതിഥി പോർട്ട് ആർക്കൈവ്സ് ആർക്കിയോളജി മന്ത്രി ബഹുമാന്യനായ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർക്കാണ്. അദ്ദേഹത്തിനും അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥി മലയാളികളുടെ പ്രിയങ്കരിയായ നടി ഡോക്ടർ ശാരദയാണ്. ശ്രീമതി ശാരദയ്ക്ക് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പ്രകാശനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട മേയർ ശ്രീ കെ ശ്രീകുമാറാണ്. അദ്ദേഹത്തിനും ബുക്ക് ഏറ്റുവാങ്ങിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് VK മധുവിനും ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഡെയിലി ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്താണ്. ബുള്ളറ്റിൻ ഏറ്റുവാങ്ങിയത് KTDC ചെയർമാൻ ശ്രീ M വിജയകുമാറാണ്. ഇരുവർക്കും ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. മലയാള സിനിമ നാൾവഴികൾ എന്ന റഫറൻസ് ഗ്രന്ഥം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനും നിലവിൽ KSFDC ചെയർമാനുമായ ശ്രീ ഷാജി എൻ കരുണാണ്. അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പുസ്തകം തയ്യാറാക്കിയ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറക്കിയും അത് പരിശോധിച്ച സമിതി അംഗങ്ങളായ ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ എ ചന്ദ്രശേഖരൻ, മനു സിഗ്മ, അൽത്താഫ് ഇസ്മയിൽ എന്നിവർക്കും ചലച്ചിത്ര അക്കാദമിയുടെ നന്ദി. ചടങ്ങിൽ സ്വാഗതമാശംസിച്ച സാംസ്കാരിക വകുപ്പും സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IASനും കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ പാളയം രാജനും അക്കാദമിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് ഔട്ട് താങ്ക് അവർ ജൂറി ചെയർമാൻ മിസ്റ്റർ ഖൈറി ബഷാറ ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദി ജൂറി ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. താങ്ക് യു. ഫെസ്റ്റിവൽ ഡയറക്ടറും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ കമൽ, വൈസ് ചെയർപേഴ്സണും മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ ശ്രീമതി ബീന പോൾ എന്നിവർക്കും അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കും ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ചലച്ചിത്ര അക്കാദമിയുടെ പേരിൽ ഞാൻ
ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും ചലച്ചിത്ര സംവിധായകർക്കും മാധ്യമ പ്രവർത്തകർക്കും അക്കാദമിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.